നമുക്ക് ഇൻട്രോ വീഡിയോകൾ ആൻഡ്രോയിഡ് ഫോണിൽ വെച്ച് തന്നെ നിർമ്മിക്കാൻ സാധിക്കും. എന്നാൽ കമ്പ്യൂട്ടറിലേതുപോലെ വളരെ മികവുറ്റ രീതിയിൽ പറ്റില്ല. എങ്കിലും ഒരു മിനിമം രീതിയിൽ നമുക്ക് ഇൻട്രോ വീഡിയോകൾ നിർമ്മിക്കാം. ഇൻട്രോ വീഡിയോകൾ എന്നാൽ നാം നിർമ്മിക്കുന്ന വീഡിയോയുടെ തുടക്കത്തിനെ ആകർഷകമാക്കാൻ വേണ്ടി നമ്മുടെ പേരുകൾ ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. വേണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ലെവൻ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ തുറന്നു വരുമ്പോൾ ഇങ്ങനെയാണ് കാണുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരോ എന്താണ് ഇൻട്രോ വീഡിയോ ആയിട്ട് വരേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആൻഡ്രോയിഡ് മലയാളം ടിപ്സ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ കാണുന്ന ടിക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് വരും. ഇവിടെ ഈ ഫോട്ടോയുടെ ഓപ്ഷൻ കാണുന്നത് നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗ്യാലറിയിൽ നിന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കും. ഗ്യാലറി സെലക്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആൻഡ്രോയിഡിൻ്റെ ഈ ചിഹ്നം സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ കണ്ടൻറ് ഏതാണോ അതിനെ ക്രോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് മേൾക്കാണ് ടിക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഇനി നിങ്ങൾക്ക് പല രീതിയിൽ എഫക്റ്റുകൾ വരുത്താൻ വേണ്ടി ഇവിടെ കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വിവിധ തരം എഫക്റ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഒന്ന് ഡയറി, പിന്നെ ലൈൻസ് ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തത് ഇങ്ങനെയാണ് ഇടുന്നത്. നമുക്ക് കളർ മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. താഴെ കാണുന്ന LLL എന്ന് കാണുന്നത് ഓരോരോ കളർ മാറ്റി കൊടുക്കുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇഫക്റ്റ് തിരഞ്ഞെടുക്കുക. ധാരാളം ഇഫക്റ്റുകൾ ഇതിലുണ്ട്. ഇഷ്ടപ്പെട്ട എഫക്റ്റ് തിരഞ്ഞെടുക്കുക. നമ്മുടെ മാസ്ക് എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നല്ല എഫക്റ്റീവായ രീതിയിൽ നല്ലൊരു രീതിയിലാണ് ഇൻട്രോ വീഡിയോ വരുന്നത്. നിങ്ങൾക്കിതുപോലെ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്നിവയുടെ ഹെഡിങ് ഇവയൊക്കെ നിങ്ങൾക്കിതുപോലെ മനോഹരമാക്കി ഇൻട്രോ വീഡിയോസൊക്കെ ആക്കി വീഡിയോയുടെ ഫ്രണ്ടിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ ഫോക്കസ്, ട്രെയിലർ എന്ന് പറഞ്ഞ നല്ലൊരു ഇൻട്രോ വീഡിയോയുടെ ആപ്പുണ്ട്. നമ്മുടെ മാസ്ക് തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവ് എസ് GIF, സേവ് എസ് വീഡിയോ. ഒരു ഇമേജ് ഫയലായിട്ട്, അത് അനിമേഷൻ ഫയലായിട്ട് സേവ് ചെയ്യണോ അതോ ഒരു വീഡിയോ ഫയലായിട്ട് സേവ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. ഞാനിവിടെ ഒരു വീഡിയോ ഫയലായിട്ട് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയുടെ ഫ്രണ്ടിൽ ചേർക്കാനാണെങ്കിൽ വീഡിയോ ഫയലായിട്ട് തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ആകുന്നത് കാണാം. ഇതിൻ്റെ സൈസും ക്വാളിറ്റിയും ഒക്കെ വ്യത്യാസം വരുത്താൻ സാധിക്കും. അതിനാൽ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും. ഡൗൺലോഡ് പൂർണ്ണമായിരിക്കുകയാണ്. ഇനി അതൊന്ന് കണ്ടു നോക്കാം.
ഗ്യാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സേവ് ചെയ്ത ഇൻട്രോ വീഡിയോ. തുടർന്നും നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിനെ സംബന്ധിച്ചും അതിൽ വർക്ക് ചെയ്യുന്ന വ്യത്യസ്തമായ ആപ്പുകളെ സംബന്ധിച്ചും അറിയുന്നതിന് വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വലതുഭാഗത്തായി പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.